ചൂണ്ടയ്ക്ക് പിടിച്ച് കരക്ക് കയറ്റിയ രണ്ട് കിടിലും ഹമൂറുകളാട്ടെ ഇന്നത്തെ താരങ്ങൾ. ഇത് കണ്ട നിങ്ങൾ ഈ രണ്ടെണ്ണത്തിനെയും ചൂണ്ടയിലാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ പലരും വിശ്വസിക്കാതെ പോയി. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെ സൈസ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഈ നിക്കണ നമ്മുടെ ഷിയാസ് തന്നെയുണ്ട് ഈ രണ്ട് കിടിലും ഹമൂറുകളെ നമുക്ക് ഇന്ന് കൊണ്ടുവന്ന് തന്നത്. സത്യം പറഞ്ഞാൽ ഷിയാസ് ഈ കറൂപ്പിനെ എടുത്ത് പിടിച്ചേക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരും ഇവനെ മാറി മാറി പൊക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ബോഡിയിലെ നല്ല വഴുവഴുപ്പും ഇവന്റെ ഒത്ത സൈസും കാരണം ഇവനെ എടുത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇത് കണ്ട നിങ്ങൾ ഈ ഒരു ഹമൂറിന്റെ തൂക്കം എന്ന് പറഞ്ഞാൽ 19 കിലോയ്ക്ക് മേലെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവമാരെ കൈയോടെ നമുക്ക് വെട്ടിവിക്കാനുണ്ട്. അതിനായിട്ട് ഈ രണ്ട് വലിയ ഹമൂറുകളെ നമ്മുടെ വേറൊരു കടയിലോട്ടാണ് കയറ്റി വിട്ടത്. അതായത് നമ്മുടെ മാള വലിയ പറമ്പിലുള്ള ടോമിസ് ബിഷപ്പിലോട്ടാ ഇവമാരെ രണ്ടിനെ കൊണ്ടുപോയത്. അവിടെയാണ് നമ്മുടെ പാഞ്ചിബാബനും സൈംബാബനും നബീർക്കയും ഉള്ളത്. ആദ്യം തന്നെ ചെന്നപാടെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ട് ഹമൂറുകളെ നമ്മളിങ്ങനെ തൂക്കിയിട്ടായിരുന്നു. ഇവമാരെ രണ്ടിനെയും ഇങ്ങനെ ഡിസ്പ്ലേക്ക് ആയിട്ട് തൂക്കിയിടുന്ന എന്തിനാന്ന് പറഞ്ഞാൽ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. റെയർ ആയി കിട്ടുന്ന ഫിഷ് ആയത് തന്നെ ഇവമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് കറൂപ്പിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വിടത്തില്ല. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ കൂട്ടത്തിൽ ചെറിയവൻ, അതായത് 18 കിലോളം തൂക്കുള്ള ആ കറൂപ്പ് വിറ്റുപോയായിരുന്നു. രണ്ടു പേർ ചേർന്നിട്ടാണ്ട ഈ ഒരു കറൂപ്പിനെ വാങ്ങിച്ചേക്കുന്നത്. അതായത് കറൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഹമൂർ എന്നും പറയാറുണ്ട്. ഇവന്റെ അറബിക് നെയിമാണ് ആ ഹമൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഇംഗ്ലീഷ് നെയിം എന്താന്ന് പറഞ്ഞാൽ ഗ്രൂപ്പർ എന്നാണ്. അപ്പോ ഇന്ന് ഇവനെ ചെത്തി കുട്ടപ്പനാക്കാൻ പോണത് നമ്മുടെ നബീർക്ക്. ചെത്തൽ മാത്രമല്ല ഇവനെ വെട്ടി പീസ് പീസ് ആക്കാൻ പോണത് നമ്മുടെ നബീർക്ക് തന്നെ. ഹമൂറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ചെതുമ്പലൊക്കെ ചെറുതാണെങ്കിലും ഇവന്റെ തൊലിക്ക് നല്ല കട്ടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ബലം കൊടുത്ത് ചെത്തിയാൽ മാത്രം ഇവന്റെ തൊലി അങ്ങോട്ട് കീറിപ്പോരത്തുള്ളൂ. പക്ഷെ നമ്മുടെ നബീർക്ക ഇതൊക്കെ എന്തെന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇവനെ ഈസി ആയിട്ട് ചെത്തിയെടുക്കുന്നത്. തൊലി ചെത്തി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നബീർക്ക് എടുത്ത് പറഞ്ഞായിരുന്നു ഇവന് നല്ല നെയ്യുള്ള മീനാട്ടോ ഇത്. പൊതുവെ കറൂപ്പുകൾക്ക് എല്ലാത്തിനും നല്ല നെയ്യായിരിക്കും. കൂടാതെ ഓരോ സമയം അനുസരിച്ച്, അതായത് ഓരോ സീസൺ അനുസരിച്ച് നെയ്യ് കുറഞ്ഞും കൂടിയും ഇരിക്കാറുമുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കറൂപ്പിനൊക്കെ നല്ല നെയ്യുള്ള സമയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നബീർക്ക ഓൾമോസ്റ്റ് കറൂപ്പിന്റെ തൊലി ചെത്തി കഴിയാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവന്റെ തലയും മീനാണ് പണി തുടങ്ങേണ്ടത്. അങ്ങനെ നമ്മുടെ നബീർക്ക കറൂപ്പിന്റെ രണ്ട് സൈഡിലുമുള്ള ചെകിലേക്ക് അങ്ങോട്ട് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനി കളയാറായിട്ടില്ലട്ടോ, അതിൽ നിന്ന് മീറ്റും ബോൺസ് ഒക്കെ വേർതിരിച്ചെടുക്കാനുണ്ട് ഇനി. നോക്കി അവന് വാൾഭാഗം മുറിച്ചെടുത്തപ്പോ ആ മീറ്റിന്റെ കളർ കണ്ടോ നിങ്ങൾ. കറൂപ്പിന്റെ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് മീറ്റ് തന്നെയുണ്ട്. അതായത് നല്ല മീറ്റ് കൂടിയ ഒരു മീൻ തന്നെയാണ് ഈ കറൂപ്പ് എന്ന് പറഞ്ഞത്. മുള്ള്, അതായത് സെന്ററിലെ മുള്ളു മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി മീറ്റ് മാത്രം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഇവനെ വറക്കാനായിട്ട് ചട്ടിയിലിട്ടുണ്ടെങ്കിൽ എണ്ണ വേറെ വേണ്ടാന്ന്, അത്രക്ക് നെയ്യാന്നാണ് പറയാറുള്ളത് ഇവന്റെ മീറ്റിന്. അങ്ങനെ നമ്മുടെ നബീർക്ക ഇവനെ നല്ല ചെറിയ പീസുകളാക്കാൻ പോവുകയുണ്ട്. അതായത് നമ്മുടെ സ്ക്വയർ ടൈപ്പിലുള്ള പീസുകളാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നല്ല മാംസം കൂടിയ പീസുകൾ എടുത്തിട്ടുണ്ട്, ചെറിയ പീസുകളാക്കുന്നത്. ഇവിടെ വീട്ടാവശ്യത്തിനായത് തന്നെ അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 35-40 ഗ്രാം വരുന്ന പീസുകളായിട്ടാണ് നമ്മളിവിടെ ഓരോ പീസും കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാൽഭാഗത്തു നിന്നും സെന്റർ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ മീറ്റ് മാത്രം ചെത്തിയെടുക്കും. കണ്ട അവൻ്റെ മുള്ളു മാത്രം നിലനിർത്തിയിട്ട് മീറ്റ് മാത്രം ഉണ്ടോ ചെത്തിയെടുക്കുന്നത്, ആ ഒരു കാഴ്ചയുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നിട്ട് അതിനുശേഷം ഈ മീറ്റ് കൂടിയ ഭാഗം നമ്മൾ ചെറിയ പീസിലാക്കി കട്ട് ചെയ്തെടുക്കും. ഏറ്റവും അവസാനം നമ്മൾ ആ മുള്ളും വെട്ടി നുറുക്കിയിടും ഈ നമ്മുടെ മീറ്റിൻ്റെ കൂടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളിൻ്റെ ആ ഒരു പോർഷനിലും മീറ്റ് ഉണ്ടാവാറുണ്ട് എപ്പോഴും.
സത്യം പറഞ്ഞെങ്കിൽ നമ്മൾ ഇവൻ്റെ ഈ സ്കിന്ന് മുഴുവനായിട്ട് ചെത്തി അങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു താഴെ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന ആ ഒരു ലെയർ, അതായത് സ്കിന്നിൻ്റെ ആ ഒരു ലെയർ നിലനിർത്തിയിട്ടാണ് നമ്മളിവന് ഇത് ഇവൻ്റെ ചെതുമ്പലെല്ലാം ചെത്തിയെടുത്തേക്കുന്നത്. ആ ഒരു ലെയറാണ് നമുക്കിവിടെ വൈറ്റ് കളറിൽ, അതായത് പ്യൂർ വൈറ്റ് കളറിൽ മീറ്റിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവനെ രണ്ടു പേർ ചേർന്നിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടു പേർക്കും ഒരു പരാതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും, അതായത് തലയുടെ ഭാഗത്തു നിന്നും വാൽ ഭാഗത്തു നിന്നും രണ്ടു പേർക്കും ഒരേപോലെ പീസുകൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഒരാൾക്ക് തല മാത്രം അല്ലെങ്കിൽ ഒരാൾക്ക് വാൽഭാഗം മാത്രം ഒരാൾക്ക് സെൻറ്റർ അങ്ങനെയൊന്നും ചെയ്യാറില്ല. രണ്ട് പങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലഭാഗത്തു നിന്നും വാൽഭാഗത്തു നിന്നും സെൻറ്റർ ഭാഗത്തു നിന്നും മുള്ളായാലും തലയുടെ എല്ലാ പോർഷൻസും ഒരേപോലെ രണ്ട് പേരുടെ പങ്കിലുണ്ടാവും. അങ്ങനെ നമ്മൾ ഇവൻ്റെ മീറ്റ് മുഴുവനായിട്ട് പീസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടാവും അവൻ്റെ തലഭാഗം ഉണ്ടെന്ന് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇവിടെ മുൻപ് മീറ്റ് വെട്ടിയ പോലെയല്ല, തലഭാഗം വെട്ടുമ്പോൾ അത്യാവശ്യം ബലം കൊടുത്ത് തന്നെ നല്ല കത്തി ഉപയോഗിച്ച് വെട്ടി തന്നെ മുറിക്കണം. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മീനായോണ്ട് തന്നെ ഇവൻ്റെ മുള്ളുകൾ, അതായത് മുള്ളെന്ന് പറയാൻ പറ്റില്ല, വലിയ മീനായോണ്ട് തന്നെ എല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് ബലമുണ്ട് ഇവൻ്റെ ബോൺസിനൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ കത്തിയൊന്നും ഉപയോഗിച്ചിട്ട് ഇവൻ്റെ മീറ്റൊന്നും വെട്ടാനായിട്ട് പറ്റത്തില്ല. ഇത് കണ്ട തലയുടെ ഏറ്റവും സെൻറ്റർ ഭാഗം ഉണ്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. കണ്ട രണ്ട് കണ്ണുണ്ട്, നമ്മൾ കണ്ണ് കട്ട് ചെയ്തെടുത്ത് കളയോട്ടെ. നമ്മൾ നബീർക്ക് കൊടുക്കുന്ന ബലം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവൻ്റെ തലയ്ക്ക് എത്ര കനമുണ്ടെന്ന്. അങ്ങനെ ഈ ഒരു മീനെ വെട്ടി തീർക്കണ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇനി രണ്ടു പേർക്കായിട്ട് പങ്കുവെക്കണം. കണ്ട അതായത് ആ ഒരു 18 കിലോളം തൂക്കം വരുന്ന ആ ഒരു ഹമൂറിനെ മുറിച്ചപ്പോൾ മീറ്റ് മാത്രം കിട്ടിയ ഒരു പോർഷനുണ്ട് ഇത്. അതായത് മീറ്റ് മാത്രമാണ് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ മുള്ളു തീരെ കുറവുള്ള ഒരു മീൻ തന്നെ ഈ കറൂപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവൻ്റെ ഈ മീറ്റിൻ്റെ ആ ഒരു ആ ഭംഗി കണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഈ റെഡ് കൊട്ടയിലിട്ട് വെച്ചേക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ തലയിലെ മീറ്റ് മാത്രം ഉണ്ടാവും. ഈ ഒരു പോർഷനിൽ അത്യാവശ്യം ബോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 18 കിലോ തൂക്കം വരുന്ന ആ ഒരു ഹമൂറിനെ വെട്ടിയപ്പോൾ നമുക്ക് മീറ്റ് മാത്രമായിട്ട് കിട്ടിയേക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-12 കിലോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവൻ്റെ ബോൺസും കാര്യങ്ങളൊക്കെ വെട്ടിയിടാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല സെൻറ്റർ ഭാഗത്തുള്ള ആ ബോൺസും കാര്യങ്ങളൊക്കെ വെട്ടിയിടുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ 14.5 കിലോളം മീറ്റും, അതായത് ബോൺസൊക്കെ കൂട്ടിയിട്ടുള്ള ഇത് 14.5 കിലോളം ഇവൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 3.5 കിലോളം ഉണ്ട് ഇവൻ്റെ വേസ്റ്റും, അതായത് ചെതുമ്പലും ഇവൻ്റെ മുള്ളും പിന്നെ ഇവൻ്റെ കുടലും കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പോൾ ഇതുവരെയും കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയേണ്ട. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും ബൈ.